നമ്മുടെ ലെപ്രൈക് വോയിസിന്റെ വോട്ട് ആൻഡ് നോട്ട് പരമ്പരയിലെ അടുത്ത മണ്ഡലം വയനാടാണ്. വയനാടിനെ കുറിച്ച് ഞങ്ങൾ നേരത്തെ വിലയിരുത്തൽ ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു ഫൈനൽ ലാപ്പിലേക്ക് വരുമ്പോൾ എന്താണ് വയനാട്ടിൽ സംഭവിക്കാൻ പോവുക? രാഹുൽ ഗാന്ധി എന്ന വ്യക്തിത്വം, രാഷ്ട്രീയ വ്യക്തിത്വം കൂടുതൽ ഈ സംശയങ്ങളുടെ നിഴലിലേക്ക് പോയ ഒരു ആഴ്ചയാണ് കടന്നു പോയത്. അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് രണ്ടാമത് കണ്ണൂർ വന്നിട്ട് സംസാരിച്ച ആ പ്രസംഗം, ഇടതുപക്ഷത്തെയും പിണറായി വിജയനെയും കടന്നാക്രമിക്കുന്ന ആ പ്രസംഗം, അതിനെതിരെ ഉയർന്ന വികാരങ്ങൾ ദേശീയ തലത്തിൽ പോലും, രാഹുൽ ഗാന്ധി ഇങ്ങനെയൊരു ദേശീയ ബദൽ സഖ്യത്തെ ബി ജെ പിക്കെതിരെ നയിക്കാനുള്ള പക്വതയില്ലാത്ത വെറും രാഷ്ട്രീയക്കാരനാണ് എന്ന് വീണ്ടും തെളിയിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ ഉള്ളൊരു പശ്ചാത്തലത്തിലാണ് വയനാടിൻ്റെ ഒരു ഫൈനൽ ലാപ്പിലെ ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തുന്നത്. നമ്മൾ പറയുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി തോറ്റുപോകുന്നൊന്നുമല്ല. കഴിഞ്ഞ തവണ ഇതേപോലെ 5 കൊല്ലം മുമ്പ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞു ഇത് തെറ്റായ തീരുമാനമാണ്. അതേപോലെ സംഭവിച്ചു. എന്താ ചെയ്തത്? ബി ജെ പി അത് ശരിക്കും സമർത്ഥമായിട്ട് ഉപയോഗിച്ചു. ലീഗിന്റെ പച്ചക്കൊടി പാകിസ്ഥാനിന്റെ പച്ചക്കൊടിയാക്കി. സ്മൃതി ഇറാനി ശരിക്കതിനെ പിന്നെ ക്യാഷ് ഇൻ ചെയ്തു. അമേരിയിൽ രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി തോൽപ്പിച്ചു ദയനീയമായിട്ട്. വയനാട്ടിൽ യു ഡി എഫിന്റെ ലീഗിന്റെ ഒക്കെ വോട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ജയിച്ചു. ആ വിജയം രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന്റെ പരാജയമായിരുന്നു. പക്ഷെ 5 കൊല്ലം കഴിഞ്ഞിട്ട് അതേ വിഡ്ഢിത്വം കോൺഗ്രസ് ആവർത്തിക്കുന്നു. താൻ ഇപ്പോഴും കാണിക്കുന്നത് രാഷ്ട്രീയ ബ്ലണ്ടറാണെന്ന്, മണ്ടത്തരമാണെന്ന് ഇപ്പോഴും രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്നില്ല, അല്ലെ? കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല, ലീഗ് മനസ്സിലാക്കുന്നില്ല. 2019 ദയനീയമല്ലേ വയനാട്ടിലെ സ്ഥിതി? ലീഗിന്റെ കൊടി കാണിക്കരുത്, പകരം ഞങ്ങൾ ഞങ്ങളുടെ കൊടിയും കാണിക്കത്തില്ല, കോൺഗ്രസും തീരുമാനിച്ചു. എന്തൊരു നാണം കെട്ട പ്രചാരണമാണ്! ഇപ്പൊ തന്നെ ബി ജെ പിയുടെ മുമ്പിൽ രാഷ്ട്രീയമായിട്ട് തോറ്റുപോയ അവസ്ഥയല്ലേ കോൺഗ്രസിനും ലീഗിനും? ഞങ്ങൾ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിക്ക് സ്വന്തം കോൺഗ്രസിന്റെ പതാക ഉയർത്തിപ്പിടിക്കാൻ ധൈര്യമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിന് എന്തിനാ മത്സരിക്കുന്നത്? കണ്ണൂർ രാഹുൽ ഗാന്ധി വിവാദ പ്രസ്താവന നടത്തിയ, പ്രസംഗിച്ച പിണറായി വിജയനെ ജയിലിലടക്കണമെന്ന് പറഞ്ഞ പ്രസംഗത്തിന്റെ അകത്ത് വന്ന വീഡിയോ നോക്കുക, ഒരു ലീഗ് പ്രവർത്തൻ പച്ചക്കൊടിയും കൊണ്ട് അവിടെ പോയി ഇരിക്കുന്നുണ്ട്, അയാൾ ഇടയ്ക്കിടന്ന് അത് വീശുന്നുണ്ട്. അപ്പൊ തന്നെ 3-4 കോൺഗ്രസുകാർ ചെറുപ്പക്കാരി എന്നിട്ട് എന്തോ അദ്ദേഹത്തോട് പറയുന്നു. അദ്ദേഹം ഈ കൊടിയും മടക്കി കെട്ടി കക്ഷത്തി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചൊതുക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന വീഡിയോ പിന്നെ ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും എത്രയോ വന്നിരിക്കുന്നു. ഇതാരാ അടിച്ചേൽപ്പിച്ചത്? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഭാവി പ്രധാനമന്ത്രി, എന്ന് ഭാവി പ്രധാനമന്ത്രി ആവാൻ ഇദ്ദേഹം? അതിനുള്ള മികവ് വേണം, പക്വത വേണം, അതിനുള്ള ഒരു ഒരു എല്ലാവരും കൂടെ നിർത്താനുള്ള ഒരു ശേഷി വേണം. പ്രതിപക്ഷം അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പ്രധാനമന്ത്രി സ്ഥാനം രാഹുൽ ഗാന്ധിക്ക് വേണം. അതുകൊണ്ട് ഞങ്ങൾ കേരളത്തില് പിന്നെ LDFനെതിരെ CPMനെതിരെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും, ആക്രമിക്കുകയും പരമാവധി സീറ്റ് കോൺഗ്രസിന് നേടാനാണ് എന്ന് തുറന്ന് പറഞ്ഞോ നിങ്ങൾ? അതിന് നിങ്ങൾ കൊടി മടക്കി കക്ഷത്തി വെക്കേണ്ട ആവശ്യമില്ല. വയനാട്ടിലും വയനാട്ടിൽ മാത്രമേ ഉള്ളൂ നിരോധനം. MMS വർത്തമാനം എത്ര എത്ര പരിഹാസിയായി പോയി. ആ ഞങ്ങളുടെ തീരുമാനമാണ്, വയനാട്ടിൽ ഞങ്ങൾ കൊടി കാണിക്കില്ല, മറ്റെല്ലായിടത്തും കാണിച്ചോളൂ. എന്ത് രാഷ്ട്രീയം MMS ഇത്? എന്ത് കോൺഗ്രസ് ഇത്? അവസാനം വോട്ടെണ്ണി റിസൾട്ടൊക്കെ വരുമ്പോൾ കണ്ടുകൊള്ളുക. നിങ്ങൾ വീണ്ടും വീണ്ടും വിട്ടികളായി കൊണ്ടിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം. ഇപ്പൊ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെല്ലാം നിങ്ങളെ എങ്ങും എത്തിക്കത്തില്ല. പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ അതാത് സംസ്ഥാനങ്ങളിൽ മിന്നുന്ന ജയം നേടും. നിങ്ങൾ നോക്കിക്കൂ, കോൺഗ്രസിനോടാണ് ഞങ്ങൾ പറയുന്നത്, രാഹുൽ ഗാന്ധിയോട് ഞങ്ങൾ പറയുകയാണ്, ദേശീയ രാഷ്ട്രീയം നിങ്ങൾ പഠിക്കുന്നില്ല, നിങ്ങൾ BJP സഹായിക്കുകയാണ്. BJP സഹായിച്ച് നിങ്ങൾ നാളെ BJP അങ്ങ് അബ്സോൾവ് ചെയ്ത് പോകും, അത്രേ ഉള്ളൂ. നിങ്ങൾക്കൊരു പ്രസക്തി ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾ കേരളത്തിലും അതുപോലെ മറ്റു സഖ്യകക്ഷികളും ബീഹാറിലും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഡൽഹിയിലും ഒക്കെ മിന്നുന്ന വിജയം നേടും. നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്നാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയോട് ഞങ്ങൾക്ക് വീണ്ടും പറയാനുള്ളത്. വോട്ടിടുമ്പോൾ കണ്ടുകൊടുക്കുക, ഞങ്ങൾ പറയത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരും. 2019 അനുകൂല തരംഗമൊന്നും രാഹുലിന് വയനാട്ടിൽ കിട്ടാൻ പോകില്ല. രാഹുൽ PP സുനീർ എന്ന് പറയുന്ന CPS സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ദേശീയ നേതാവ് CPA അനിരാജ നേടിയിരിക്കും. അത് നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട.
കോൺഗ്രസ്സുകാർക്കും ലീഗിനും സംശയം വേണ്ട. പിന്നെ എത്ര വോട്ട് നേടും, രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്ര കുറയും എന്നതൊക്കെയാണ് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. എത്ര 2019 രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം തന്നെ 431,770 വോട്ടാണ് ഭൂരിപക്ഷം മാത്രം. 700,000+ വോട്ട് പിടിച്ചു 10,000+ വോട്ടുള്ള മണ്ഡലത്തിൽ, സർവകാല റെക്കോർഡാണ്. പക്ഷെ അന്ന് രാജകുമാരൻ, ഭാവി പ്രധാനമന്ത്രി, പ്രതിപക്ഷം അധികാരത്തിൽ വരും, BJP പുറത്താകും, നരേന്ദ്രമോദി എന്നൊക്കെ ജനങ്ങളെ മോഹിപ്പിച്ചിട്ട് ജനങ്ങൾ വിചാരിച്ചു അയ്യോ എന്നാൽ പിന്നെ എല്ലാം UDFനും കൊടുക്കാം. അങ്ങനെ 19 UDFഉം കോൺഗ്രസ്സും വിജയിച്ചു. 1 ആലപ്പുഴയിൽ മാത്രമേ എൽ ഡി എഫ് വിജയിച്ചു. ഭാവി രാജകുമാരൻ പ്രധാനമന്ത്രിയെ നമ്മളൊന്ന് സഹായിക്കട്ടെ. അവസാനം എന്തായി എന്തായി കണ്ടല്ലോ. ആ അനുകൂല സാഹചര്യമൊന്നും ഇപ്പോഴില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക്. എന്തൊരു രാഷ്ട്രീയമായി ഇത് നിങ്ങൾ വയനാട്ടിൽ കളിക്കുന്നത്! ജനങ്ങൾ വിഡ്ഢികളാണെന്നാണ് വിചാരം വയനാട്ടിലെ ജനങ്ങൾ, വോട്ടർമാർ. വോട്ടെണ്ണുമ്പോൾ കണ്ടുകൊള്ളുക എന്താ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ BJPയുടെ നമുക്കറിയാം അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്. BJPക്ക് അവിടെ കാര്യമായ ഒരു പ്രതീക്ഷയും വേണ്ട. 2019 തുഷാർ വെള്ളപ്പള്ളിക്ക്, സഖ്യകക്ഷിക്ക് BDJSനാണ് സീറ്റ് കൊടുത്തത്. വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി അവിടെ മത്സരിച്ച് കിട്ടിയ വോട്ട് 78,816, വെറും 7.21%. ഇത്തവണ അതിൽ കൂടുതൽ വോട്ട് കെ സുരേന്ദ്രൻ പിടിക്കുമായിരിക്കാം, കാരണം BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ് മത്സരിക്കുന്നത്. പക്ഷേ എത്ര വരെ പിടിക്കും കെ സുരേന്ദ്രൻ എന്നതാണ് വിഷയം. അതുകൊണ്ട് BJPക്ക് വലിയ യാതൊരു പ്രതീക്ഷയില്ലാത്ത ഒരു മണ്ഡലമാണ് വയനാട്, നമുക്കറിയാം. അപ്പൊ പ്രധാന മത്സരം ആരൊക്കെ തമ്മിലാണെന്ന് ഇപ്പൊ വ്യക്തമല്ലേ? ആരെ? രാഹുൽ ഗാന്ധിയും അനിരാജിയും തമ്മിലാണ്. അവിടെ രാഹുൽ ഗാന്ധി ജയിച്ചാലും ഭൂരിപക്ഷം എത്ര കിട്ടും? ഇനി അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുക? ഇതൊക്കെയാണ്. ഇവിടെ സുരേന്ദ്രൻ ഈ പിക്ചറിലേ ഇല്ല, കെ സുരേന്ദ്രൻ, കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പോ വയനാട് ഞങ്ങൾ ഇങ്ങനെ വിലയിരുത്തുകയാണ്. ഇന്ത്യ മുന്നണിയെ നയിച്ച് കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയൊക്കെ ആവുകയാണെങ്കിൽ നമുക്കത് അഭിമാനിക്കാം. പക്ഷെ ഇപ്പോഴും ഒരു പ്രശ്നം, പുള്ളി അമേധിയിൽ പോകുമോ ഇല്ലയോ എന്ന് പറയുന്നില്ല. സ്മൃതി ഇറാനി അവിടെ ഇങ്ങനെ കളം നിരത്തി വെച്ച് വിളിക്കുന്നുണ്ട്, ബാബാ മത്സരിക്കുക, എനിക്കെതിരെ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇപ്പം വരെ മറുപടി പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ഇലക്ഷൻ 26 കഴിഞ്ഞിട്ട് മറുപടി പറയാനിരിക്കുക ആണെന്നാണ് കോൺഗ്രസിന്റെ ഉള്ളിൽ ഉള്ള സംഭാഷണം, പിന്നാമ്പുറ സംസാരം. അപ്പൊ രാഹുൽ ഗാന്ധിയോട് ഞങ്ങൾക്കുള്ളൊരു റിക്വസ്റ്റ്, അപേക്ഷ, നിങ്ങൾ അമേധിയിലും പോയി മത്സരിക്കണം. ഇനി റായ്ബറേലിയിൽ ആര് മത്സരിക്കും? ആ സീറ്റ് മിക്കവാറും ഇങ്ങനെയാണ് കൈവിട്ടു പോകും. അവിടെ പ്രിയങ്ക ഗാന്ധിയോട് മത്സരിക്കാൻ പറയുക, അല്ലെങ്കിൽ അളിയൻ റോബർട്ട് ഭദ്ര മറ്റേ KC നൂരിയന് ഇലക്ട്രൽ ബോർഡ് 170 എടുത്തിട്ടല്ലേ അളിയൻ ഭദ്ര, റോബർട്ട് ഭദ്ര KC നൂരിയത് DLF കേസില് ED വരട്ടിയപ്പം, നരേന്ദ്രമോദി വരട്ടിയപ്പം 170 ഇലക്ട്രൽ ബോർഡ് എടുത്തിട്ട് KC നൂരിയ താങ്കളുടെ പൊന്നാളിയൻ, പിന്നെ പെങ്ങള്. അപ്പോഴും ഈ പ്രശ്നമൊക്കെ അവിടെ വരും, ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്ത് പറ്റിപ്പോയത് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളതാണ്. വാങ്ങിയത് ഒരു വശത്ത് 2,000 crore+, മറുവശത്ത് ബോർഡിലേക്ക് കൊടുത്തത് സ്വന്തം അളിയൻ റോബർട്ട് ഭദ്ര 170 crore KC നൂരാൻ വേണ്ടി. ഇതൊക്കെ ജനങ്ങൾ കാണുക, നിങ്ങൾ നഗ്നരായിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ്. 2,500 crore ആസ്തിയുള്ള നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന നെഹ്റു, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ കോൺഗ്രസിന്റെ ദേശീയ പത്രം, അതിന്റെ ആസ്തികൾ കോടിക്കണക്കിന്, അതായത് അതിന്റെ വിപണി മൂല്യം 2,500 crore. ആ കമ്പനി വൈൻഡപ്പ് ചെയ്തിട്ട് അതിന്റെ ഡയറക്ടർമാരായിട്ട് നിങ്ങൾ ആരാ? അമ്മയും മക്കളും ആരെ? രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പിന്നെ ട്രഷററായിട്ടൊരു മോട്ടിലാൽ വോറ, പിന്നെ ഒരു ഡയറക്ടറായിട്ട് ഓസ്കാർ ഫെർണാണ്ടസ്, രണ്ടുപേരും മരിച്ചു. പിന്നെ ആരൊക്കെ ഇപ്പൊ അതിനകത്തുള്ളത്? ആകെ അമ്മയും മോനും. അപ്പൊ 2,500 crore സ്വത്ത് കൈക്കലാക്കി എന്നുള്ളതാണ് KCD കേസ്. അതിന് മണിക്കൂറുകളല്ലേ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തത്? ഇടി സോണിയാഗാന്ധിയെ 3 ചോദ്യം ചെയ്തു, രാഹുൽ ഗാന്ധിയെ 7 ചോദ്യം ചെയ്തു. ആ KC എന്ന് തടിയിടാൻ വേണ്ടി എന്തൊക്കെ കളികൾ കോൺഗ്രസ് കളിക്കേണ്ടി വരും? തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് നാഷണൽ ഹെറാൾഡ് കേസില്,
കേസ് മുഴുവൻ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ശുദ്ധമായ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. കോടികളുടെ സ്വത്ത് സ്വന്തം പേരിലേക്ക് മാറ്റിയ കേസാണത്. അതിന് ഉത്തരം പറയണ്ടേ? ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ലല്ലോ. അപ്പോ നഗ്നരായിക്കൊണ്ടിരിക്കും കൈകൾ ശുദ്ധമല്ലെങ്കിൽ, അല്ലെങ്കിൽ മടിയിൽ കനമില്ലെങ്കിൽ പേടിക്കാനില്ല, കനമുണ്ടെങ്കിൽ പേടിക്കേണ്ടി വരും. അതാണ് രാഹുൽ ഗാന്ധിയും നെഹ്റു കുടുംബവും കോൺഗ്രസും ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ അവിടെയാണ്. വയനാട് 2009 ശേഷം വന്നൊരു പാർലമെൻ്റ് മണ്ഡലമാണ് വയനാട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം മൂന്ന് ജില്ലകൾ പ്രതിനിധീകരിക്കുന്നതാണ് വയനാട് പാർലമെൻ്റ് മണ്ഡലം. വയനാട് ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ ഒന്നും മലപ്പുറം ജില്ലയിലെ മൂന്നും നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ഈ വയനാട്. അതിൽ മൂന്ന് MLA LDFൻ്റെയും 4 MLA UDFൻ്റെതുമാണ് ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി. ഇന്ത്യയിലെ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നൊരു മണ്ഡലമായി വയനാട് മാറിയതിൻ്റെ കാരണം രാഹുൽ ഗാന്ധി വയനാടിൽ മത്സരിക്കാനെത്തി എന്നുള്ളതാണ്. 2009 വയനാട് മണ്ഡലം തുടങ്ങുമ്പോൾ MI ഷാനവാസ്, കോൺഗ്രസിലെ MI ഷാനവാസ് ആയിരുന്നു MP. അത് 153,000 വോട്ടാണ്, ഭൂരിപക്ഷത്തിലാണ് ഷാനവാസ് വിജയിച്ചത്. CPIയിലെ M. റഹ്മത്തുള്ളയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. അന്നൊരു പ്രത്യേകതയുണ്ടത്, NCP സ്ഥാനാർത്ഥിയായി K. മുരളീധരനും ആ തെരഞ്ഞെടുപ്പ് മത്സരിച്ചു, 12% വോട്ട് നേടി. BJPയിലെ വാസുദേവൻ മാസ്റ്റർ 31,000 വോട്ടാണ് അന്ന്, 31,687 വോട്ടാണെന്ന് ആ തെരഞ്ഞെടുപ്പ് നേടിയത്, ഒരു 3% വോട്ട്. 2014 ഷാനവാസാണ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം 50% വോട്ട് നേടിയാണ് ആദ്യം 2009 വയനാട്ടിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ 2014 അത് 41% താഴ്ന്നു. CPIയിലെ സത്യൻ മുഖേരിയുടെ ആണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. സത്യൻ മുഖേരി 31% വോട്ടിൽ നിന്ന് 39%ത്തിലേക്ക് LDFൻ്റെ വോട്ടിനെ ഉയർത്തി. അതേസമയം BJP സ്ഥാനാർത്ഥി തസ്മിൽ നാഥ് 80,000 വോട്ട് ആ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു, 9% വോട്ട്. അതുപോലെ ആ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, PV എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി 37,000 വോട്ട് പിടിച്ചു ആ സീറ്റിൽ. PPA സാഗർ എന്ന ആം ആദ്മി പാർട്ടി 10,000 വോട്ട് പിടിച്ചു. 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഈ കണക്കുകളും ചിത്രങ്ങളുമെല്ലാം മാറ്റിമറിച്ചയാളാണ് ആ ഇലക്ഷൻ. മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 65% വോട്ട് നേടിയാണ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. കേരളത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം, 431,770 വോട്ട്. അന്ന് 65% വോട്ട് രാഹുൽ ഗാന്ധി നേടുമ്പോൾ LDFന് വേണ്ടി മത്സരിച്ച CPIയിലെ PP സുനീർ 25% വോട്ടിലൊതുങ്ങി. NDAക്ക് വേണ്ടി മത്സരിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയാണ്, അദ്ദേഹം ആകെ നേടിയത് 7% വോട്ട് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 2014 നിന്നും താഴേക്ക് പോയി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളും ഈ കേരളത്തിലും ഇന്ത്യയിലും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നവർ. അതാണ് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്ന്, രാഹുൽ ഗാന്ധി. ധാരാളം ചോദ്യങ്ങൾ, ധാരാളം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി, UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി. LDFന് വേണ്ടി മത്സരിക്കുന്നത് CPIയുടെ ദേശീയ നേതാക്കന്മാരൊരാളായ ആനി രാജ. BJP ആണെങ്കിൽ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കിയിട്ടുള്ളത്. ഈ വയനാടിൽ ഉന്നയിക്കപ്പെടുന്നതും വയനാടിൻ്റെ പുറത്ത് ഉന്നയിക്കപ്പെടുന്നതുമായ ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യം LDFനോടായാലും UDFനോടായാലും വരുന്ന ചോദ്യം, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്
എൽ ഡി എഫും യു ഡി എഫും. അവർ തമ്മിൽ മത്സരിക്കുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെപ്പോലെ ഇന്ത്യ മുന്നണിയുടെ ഒരു ഫേസായി പലരും കാണുന്ന രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി ആയി മത്സരിക്കുന്നു. അവിടെ സി പി ഐയുടെ ദേശീയ നേതാക്കന്മാരിലൊരാൾ തന്നെ എതിർ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യുന്നു. അതൊരു ശരിയോ തെറ്റോ എന്ന ചോദ്യങ്ങൾ ധാരാളം പേർ ഉന്നയിക്കുന്നുണ്ട്. അതിന് ഇടതുപക്ഷ നേതാക്കന്മാരുടെ പ്രതികരണം വളരെ ലളിതമായിരുന്നു. അത് ഒഴിവാക്കേണ്ടിയിരുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നാണ് അവരുടെ പക്ഷം. അപ്പുറത്ത് കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്ന വാദം അത് തന്നെ. രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിക്കാൻ എൽ ഡി എഫ് തയ്യാറാകരുതായിരുന്നു എന്നാണ് അവരുടെ പക്ഷം. ഇത് രണ്ടിലെയും ശരി തെറ്റുകൾ വിശകലനം ചെയ്യുന്നത് വേറെ വിഷയം. എന്നാൽ രാജ്യത്ത് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിന് ശേഷം ഉയർന്നു വന്ന ഒരു പൊതു സംവിധാനം, പൊതു രാഷ്ട്രീയ സംവിധാനം, ഒരു ബദൽ രാഷ്ട്രീയ സംവിധാനം, അതിനെ നയിക്കാൻ കഴിയുന്നവർ അതിനനുസരിച്ച് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമായിരുന്നു എന്ന പക്ഷമാണ് സാധാരണ മനുഷ്യൻ്റെ മുന്നിൽ ഇപ്പോഴുള്ളത്. അതിനനുസരിച്ച് വയനാടിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വരും എന്ന് നമുക്ക് കാണാം. രാഹുൽ ഗാന്ധി സ്വാഭാവികമായും വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും എൽ ഡി എഫ് എത്ര കണ്ട് മുന്നോട്ട് പോയാലും അത് ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ഒരു വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ദേശീയ ബദലായി എത്ര കണ്ടുയരാനാവും എന്നുള്ള ചോദ്യം, അതിനുത്തരം കാണേണ്ടത് പുതിയ ദേശീയ തലത്തിലെ രാഷ്ട്രീയ ബദലായി മാറിയ ആളുകളുടെ രാഷ്ട്രീയ ചിന്തയാണ്. അവരുടെ ചിന്തയ്ക്കായി അത് വിടുന്നു.